നോബി ചേച്ചി ജോലിക്കാരൻ ഗോപിയെ വിളിക്കുമ്പോൾ നോബി ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ അവരെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു പിന്നെന്തിനാണ് പാൽ കൊടുക്കുന്നത് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് നമുക്കൊരു ആദ്യത്തെ മര്യാദ ഇല്ല നമ്മളുടെ കുടുംബത്തിലെ ഒരു പുതിയ ആള് വന്നല്ലേ ഇച്ചിരി മധുരം കൊടുത്ത് അല്ലേ ആ ഇച്ചിരി പാല് ഇനി എന്തെങ്കിലും കാണാൻ പറ്റിയാലോ അവര് വരാറായി പ്രേക്ഷകർക്ക് എന്താ സംഭവം മനസ്സിലാവുന്നുണ്ടാവില്ലല്ലോ അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് പറയാം അതായത് നമ്മളിവിടെ വിരുന്ന് ഒരുക്കാണ് ആർക്കൊക്കെ വേണ്ടി വിരുന്ന് ഒരുക്കുന്നേ ശ്രീവിദ്യ ശ്രീവിദ്യയും രാഹുലും എത്തിക്കഴിഞ്ഞു അവർ ആദ്യമായിട്ടാണ് വിരുന്നത് ഇവിടെ നമ്മള് ക്ഷണിച്ചത് അവരുടെ ഇരിക്കട്ടെ രാഹുലും ശ്രീവിദ്യയും ഇവിടെ വരാൻ പോവാണേ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ വിരുന്ന് സ്വീകരിച്ച് നമ്മളോടൊപ്പം എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം രാഹുൽ അയ്യോ സോറി അല്ല അങ്ങനെ പറയരുത് നമ്മുടെ സ്വന്തം ശ്രീവിദ്യം രാഹുൽ നീ പള്ളി പോയിട്ട് എന്നാ പ്രാർത്ഥിച്ച് ഞാൻ ബോളിവുഡ് സ്റ്റൈൽ പഠിച്ചതാ കല്യാണം കഴിഞ്ഞ ഉടനെ പുള്ളിയില്ലേ ചേച്ചി സൺഡേ ക്ലാസ് കഴിഞ്ഞു പറഞ്ഞു മധുരം നൽകിയാണ് നമ്മള് സ്വീകരിക്കുന്നത് ഒരു വീട്ടിലേക്ക് അപ്പൊ എന്ന് പറയുന്നത് നമ്മുടെ ഈ കുടുംബത്തിലേക്ക് രാഹുലിനെ അതാ ശ്വേതാജി മധുരം നൽകി ഇനി കഴിച്ചതെല്ലാം കറക്റ്റ് ഇറങ്ങിപ്പോയനായിട്ട് നല്ലതാട്ടാ ഈ ഷെയറിട്ട് അടിക്കുന്നവർക്ക് പറ്റിയ പരിപാടി കാര്യം എന്താ അറിയാമോ കൂടുതൽ പെഗ് ആരും കൂട്ടി കുടിക്കൂല ഓരോ പെഗ് കുടിച്ചിട്ട് ഇങ്ങനെ നിക്കണം അപ്പൊ ഒരുപാട് സന്തോഷം തോന്നില്ലേ നിങ്ങൾക്ക് തിരിച്ചു വന്നാല് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് ഒക്കെ ഞങ്ങൾ ഈ പറഞ്ഞല്ലോ മലേഷ്യക്ക് പോയ സി നമ്മളൊരു കല്യാണം കഴിയുമ്പോഴത്തേക്ക് ഒരു ഒരു ചെക്കനൊരു എന്താ പറയാ ഒരു തോട്ടം ഉണ്ടാവുമല്ലോ അതായത് രാവിലെ എണീക്കുമ്പോൾ കുറച്ച് നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട് ഭയങ്കര ഞാൻ അഞ്ചു നൈറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ലടാ ലൂസ് ആയിരുന്നു രാവിലെ എണീക്കുന്ന തന്നെ അത് കാണാനായിട്ട് ഐ മീൻ അങ്ങനെ ഒരു ഒരു വലിയൊരു ഇതായിരിക്കുമല്ലോ കാണുക എന്താ ഒരു ബ്യൂട്ടി ഫ്രെയിം ആയിരിക്കുമല്ലോ കാണുന്നത് അപ്പൊ ഞാൻ രാവിലെ എണീക്കുമ്പോൾ കാണുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് കൂടെ അല്ലെങ്കിൽ സ്റ്റാർ ഹോട്ടലില് ഞാൻ രാവിലെ എണീക്കുമ്പോൾ കാണുന്ന ഈ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു അമ്മച്ചി അവിടെ ഇരിക്കുന്ന കെറ്റിലിൽ ചൂടുള്ള ചൂടുവെള്ളം ചൂടാക്കിയിട്ട് ആവി പിടിക്കുന്നു ഞാൻ രാവിലെ എണീക്കുമ്പോ കാണുന്നു എന്നിട്ട് ഇതാണ് ഞാൻ ഒരു അഞ്ചു ദിവസം ഇതായിരുന്നു നമ്മുടെ അടിമുള്ള എന്നിട്ട് രണ്ടുപേരും കൂടെ ഇച്ചിരി പനി പറഞ്ഞിട്ട് പോയിട്ട് തവളെ തിന്നുന്നു പിന്നെ വോമിറ്റ് ചെയ്തു ഒരു കുഴപ്പമില്ലായിരുന്നു ചേച്ചി ഞാൻ നല്ല മാന്യമായിട്ട് കല്യാണം കഴിഞ്ഞ് ഏഴിനൊന്നും നീ എല്ലാരും തന്നെ കഴിക്കുന്നേ ഞാൻ വളരെ മാന്യമായിട്ട് ഈ പറഞ്ഞു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പോയി ഫ്രോഗ് കഴിക്കുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ കഴിച്ചു ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് എല്ലാം ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നു റൂമിൽ വന്നപ്പോഴത്തേക്കും ഇവളുടെ പരിപാടി തുടങ്ങി ഇവള് പറയാണ് ചൊറിത്തവളയാണെങ്കിലോ തവളയുടെ ആ കുഞ്ഞു കണ്ണുകൾ നീ ആലോചിച്ച് നോക്കിയാണ് ഇതൊക്കെ പറയുമ്പോ ലൈക്ക് നമ്മളെ തോട്ടിൽ ഇത് വരുമ്പോഴത്തേക്കും അങ്ങനെ ശ്രദ്ധിച്ചാണ് അല്ലാതെ ഞാൻ ഇങ്ങനെ ആലോചിക്കുക ഒരു തവളേനെ തിന്നൊരു ആളുടെ കൂടെ അല്ലേ ഞാൻ കഴിയുന്നതെന്ന് ആലോചിച്ചപ്പോ എനിക്ക് അങ്ങ് ഭയങ്കര ഇനി നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല രണ്ടുപേരും എനിക്ക് തോന്നി ഒരുമിച്ച് ഒരുമിച്ച് നമുക്കൊരു റൊമാൻറ്റിക് ഡാൻസ് എന്ത് വേണമെങ്കിലും ചെയ്യാം പണ്ട് അമൃത ടിവി ഞാനത് പറയൂട്ടോ പണ്ട് അമൃത ടിവി സൂപ്പർ ഡാൻസ് ജൂനിയർ എന്നിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന് ഇവൻ വന്നു പക്ഷെ അവര് റിജക്ട് ചെയ്തു ഞാൻ കരമട്ടെ പണ്ട് നിന്നെ ഇറക്കി വിട്ട ചാനലല്ലേ പ്രതികാരം വിട്ടേക്ക് ഡാൻസ് കാണണം ഓക്കെ അപ്പൊ അവർക്ക് തോന്നണം സത്യം അന്ന് നന്നായി എടുക്കാത്തേന്ന് അല്ലേ അങ്ങനെയില്ല രാഹുലിന്റെ രാഹുലിന്റെ ഒരു പെർഫെക്റ്റ് ഡാൻസ് ദൂരെ ഒരു മഴവിൽ കവിളിടയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാഠ്യരാഗങ്ങളേറ്റു പാടുന്ന ഭൂമിയും ഭാരവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്ന ശ്യാമമേഘങ്ങളും Yeah.
ആയിട്ട് കളിച്ചെന്നല്ല ഞങ്ങൾക്ക് മനസ്സിലായി. ഇതെന്ത് നീ അങ്ങോട്ട് ഇവര് തമ്മിലുള്ള ഒരു കമ്പാറ്റബിലിറ്റി, അല്ലെങ്കിൽ ഇവര് തമ്മിൽ എത്രത്തോളം ഇവർക്ക് അറിയാം കമ്പാറ്റബിലിറ്റി, ഇവര് തമ്മിലുള്ള ഒരു മരപ്പൊരുത്തം പോലെ. അതങ്ങ് പറഞ്ഞൂടെ, ഈ അമൃത ടിവിയിലെ പാവപ്പെട്ട എന്റെ വീട്ടിലേക്ക് അമ്മ അമ്മുമ്മയൊക്കെ തമ്മിലുള്ള കമ്പാറ്റബിലിറ്റി, അമ്മ ഇരുന്ന് അമ്മുമ്മയെടുത്ത് കമ്പാറ്റബിലിറ്റി. അത് പറയുമ്പോ എല്ലാരും ആ ഇനി അതാ കാണാൻ വേണ്ടത് മനസ്സിലായില്ലേ. അപ്പൊ അവര് വിചാരിക്കും ഇത് എന്തോ സംഭവം ഉണ്ടെന്ന്. അപ്പൊ നീയാണ് ഈ ഓൺലൈൻ മീഡിയയുടെ പറ്റേ ഇതെന്താ?